ഹലോ സ്റ്റുഡൻസ്, എം ജി യൂണിവേഴ്സിറ്റിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എങ്ങനെ ലഭിക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും സംശയം. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ നോക്കിയാൽ കിട്ടുമെന്ന്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരു രണ്ട് കാര്യങ്ങൾ പറയുകയാണ്. ഇതിൽ കൂടുതൽ മെത്തേഡ് കാണും, അറിയാവുന്നവർ ഷെയർ ചെയ്യുക, കമൻ്റായിട്ട് ഇട്ടാൽ മതി. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഒന്നാമത്തത്, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടാൻ വേണ്ടി നമ്മുടെ എം ജി യുവിൻ്റെ സൈറ്റിൽ കയറിയിട്ട് അവിടെ സെർച്ച് ഓപ്ഷനിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് അടിച്ചു കൊടുത്തിട്ട് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ കാണാം, ഇവിടെ ആദ്യമേ സെക്കൻഡ് സെമസ്റ്റർ CBCS UG 2017 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതായത് സെക്കൻഡ് സെമ്മിൻ്റെ മിക്കവാറും എല്ലാ വിഷയത്തിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ താഴെ വരുന്ന റീഡ് മോറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാച്ചിലർ ഓഫ് ആർട്സ്, സയൻസ്, കൊമേഴ്സ് ഉണ്ട്. ഓരോ സബ്ജക്റ്റ് നമുക്ക് കിട്ടും. ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ്, കെമിസ്ട്രി വേണമെങ്കിൽ കെമിസ്ട്രി, ഫിസിക്സ്, ബോട്ടണി, സുവോളജി, ആർട്സ് തന്നെ മലയാളം, ഹിന്ദി, അതേപോലെ തന്നെ കൊമേഴ്സിൽ ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, കോർപ്പറേഷൻ, അങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. എന്നിട്ട് അത് തുറന്ന് നോക്കുമ്പോൾ ഓരോ പേപ്പർ കിട്ടും. ചിലപ്പം ഒരു സബ്ജക്റ്റ് മാത്രമായിരിക്കും, ചിലപ്പോൾ ഇംഗ്ലീഷ് നിൽക്കുമ്പോൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന സെക്കൻഡ് സെമ്മിൽ പഠിക്കുന്ന ഓരോ സബ്ജക്റ്റ് കിട്ടും. അതേപോലെ തന്നെ മലയാളം, ഹിന്ദി, എക്കണോമിക്സ്, അങ്ങനെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളുണ്ട്. ഞാനിപ്പോഴും പറയുന്നു, എല്ലാ സബ്ജക്റ്റും കിട്ടണമെന്നില്ല, എല്ലാ സെമസ്റ്ററും കിട്ടണമെന്നില്ല. നമുക്ക് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടും. നമ്മൾ ഇതേപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമേ. അടുത്തത് ഞാനിവിടെ നോക്കി, ഇവിടെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ മുമ്പേ ക്ലിക്ക് ചെയ്തത് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഫോർത്ത് സെമ്മിൻ്റെ, സോറി, സെക്കൻഡ് സെമ്മിൻ്റെ സേവറിങ് ദ ക്ലാസിക് നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഇതേപോലെ നമുക്ക് ഓരോ സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിൻ്റെ താഴെ നോക്കി, ഓപ്പൺ കോഴ്സിൻ്റെ, കോമൺ കോഴ്സ്, കോർ കോഴ്സിൻ്റെ, അതേപോലെ തന്നെ CBCS, പഴയ സിലബസ്, CBCSS, അങ്ങനെ ഓരോ സെമ്മിൻ്റെ, എല്ലാം ഒന്നും ഇല്ല, ചില സബ്ജക്റ്റ്, ചില സെമ്മുകളൊക്കെ. ഫോർത്ത് സെം BCOMൻ്റെ നമുക്ക് കാണാം. അതേപോലെ തന്നെ ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് സെമസ്റ്റർ 2013 അഡ്മിഷൻ്റെ ഉണ്ട്. ഇവിടെ വീണ്ടും സെക്കൻഡ് സെമ്മിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, BTech, അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം ഒന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ കുറച്ച് കിട്ടും. ഇവിടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, PG, CBCSS സിലബസിൻ്റെ ഉണ്ട്. അങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി അടുത്ത മെത്തേഡെന്ന് വെച്ചാൽ, രണ്ട് മൂന്ന് ലിങ്ക് ഉണ്ട്, രണ്ട് ലിങ്ക് ഉണ്ട്. ആ രണ്ട് ലിങ്ക്, ഏതെങ്കിലും ഒരു ലിങ്ക് കയറാം. രണ്ട് ലിങ്കാണ്. അപ്പോൾ ആദ്യത്തെ ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഒരു സൈറ്റ് കിട്ടും, അത് പതുകെ വരികയാണ്. അത് നമ്മുടെ പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ ലൈബ്രറിയാണ്. അവിടെ നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ കെമിസ്ട്രി ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കെമിസ്ട്രി ഏത് ഇയർ ആണെന്ന് ഇവിടെ ഉണ്ട്. UG ഉണ്ട്, PG ഉണ്ട്. ഞാൻ UG സെക്കൻഡ് ഇയർ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് 2018-19 നടന്ന തേർഡ് സെമ്മ്, ഫോർത്ത് സെമ്മ്, അങ്ങനെ ഓരോന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പേപ്പർ മാത്തമാറ്റിക്സിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. കണ്ടോ, ഇതേപോലെ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ പറയാം, എല്ലാ സബ്ജക്റ്റും ഒന്നും ഇല്ല, എന്നാലും ഒട്ടുമിക്ക സബ്ജക്റ്റുണ്ട്. ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിന്ദി, ഹിസ്റ്ററി, മലയാളം, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സുവോളജി, പൊളിറ്റിക്കൽ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്, ബയോടെക്നോളജി, ബയോ സ്റ്റാറ്റിസ്റ്റിക്സ്, BVOC കോഴ്സസ്, അങ്ങനെ നമുക്ക് കിട്ടും. ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് 6 കോളേജിൽ ഇതേപോലെ കിട്ടും. അതിലെ ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് എടുക്കുകയാണ്. ഞാൻ ഒരു കോളേജ് എടുത്തു. അപ്പോൾ ഇത് ഓരോന്നിലും ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ക്വസ്റ്റ്യൻ ബാങ്ക് എന്നും പറഞ്ഞ അവിടെ കിടക്കുന്നത്. അപ്പോൾ അതേൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കണ്ടോ, ഞാനിപ്പം ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ക്ലിക്ക് ചെയ്തു. അവിടെ നമുക്ക് പാസ്വേഡ് വേണം, നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. നമുക്ക് ഈ ഒരു കോളേജ് നോക്കാം.
അവിടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ എനിക്ക് കണ്ടോ ഇതേപോലെ കിട്ടുന്നു. ഞാനിപ്പം ബി എ എക്കണോമിക്സ് ഇവിടെ വ്യൂ എന്ന് പറയുന്നത് ഈ സൈഡിൽ നോക്കുമ്പോൾ പി ഡി എഫ് ഉണ്ട്. അവിടെ ഞെക്കി എനിക്ക് ഓരോ പി ഡി എഫ് അത് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് അത് ഓപ്പൺ ചെയ്യെടുക്കാം. ഓരോ കോളേജിൻ്റെ ഓരോ രീതിയിലാണ്, എല്ലാ സബ്ജക്റ്റും ഒന്നും ഇല്ല. ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. വേറൊരെണ്ണം നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ബാങ്ക്, ബി എസ് സി മാത്തമാറ്റിക്സ് നോക്കി, സെമസ്റ്റർ വണ്ണ്. ഇപ്പോൾ കണ്ടോ ഇപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തു, സെമസ്റ്റർ വണ്ണ് തന്നെ നോക്കി. ഇവിടെ കോർ കോഴ്സുണ്ട്, കോംപ്ലിമെൻ്ററി കോഴ്സുണ്ട്. അതേല ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പം അതിൻ്റെ റൈറ്റ് സൈഡിൽ കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പി ഡി എഫ് വരും. അതേ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടും. നോക്കിയാൽ മതി, ഇത് വരുന്നേ ഉള്ളൂ. കണ്ടോ ഇതേപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കാം. ഇനിയും ഇതല്ലാതെ കുറേ മെത്തേഡ്സ് കാണും. എനിക്ക് ഇത്ര മെത്തേഡെ അറിയത്തുള്ളൂ, അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. ബാക്കി അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഇടുക, ബാക്കിയുള്ളവർക്ക് പ്രയോജനപ്പെടും. എനിക്കിപ്പം ഞാൻ രണ്ട് ലിങ്ക് ഉപയോഗിച്ചാണ് ചെയ്തത്, ആ രണ്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.